നമ്മുടെ ജീവിതത്തിൽ എല്ലാം വിലപ്പെട്ടതാണ്. പക്ഷേ ചിലത് നഷ്ടപ്പെട്ടാൽ തിരിച്ചു കിട്ടാറില്ല. എന്തൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ജീവിതത്തിൽ തിരിച്ചു കിട്ടാനാവാത്തത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ചില കാര്യങ്ങൾ ഇവിടെ പറയാം. എനിക്ക് പറയാനുള്ളത്, ഏറ്റവും കൂടുതൽ നഷ്ടബോധം നമുക്ക് വേണ്ടത് സമയത്തെ കുറിച്ചാണ്. എന്താണ് സമയത്തിന്റെ അവസ്ഥ? ഓരോ സെക്കൻഡും വിലപ്പെട്ടതാണെന്നുള്ളതിലുപരി നമുക്ക് എല്ലാവർക്കും ദൈവം കനിഞ്ഞു നൽകിയിട്ടുള്ളത് ഒരേ സമയമാണ്. പക്ഷേ ഇത് ഉപയോഗിക്കുന്നതിനനുസരിച്ച് അതിൽ വ്യത്യാസങ്ങൾ വരാറുണ്ട്. പലരും സമയം വെറുതെ കളയാറുണ്ട്. അവർക്കാണ് ഈ നഷ്ടബോധം ഏറ്റവും കൂടുതൽ വേണ്ടത്. ചെറിയ ചെറിയ മിനിറ്റുകൾക്ക് വ്യത്യാസത്തിൽ എത്ര ആളുകൾക്കാണ് പ്രശ്നങ്ങൾ സംഭവിക്കുന്നത്, എത്ര വ്യക്തികൾക്കാണ് പല നഷ്ടങ്ങളും വരുന്നത് ഒന്ന് ആലോചിച്ച് നോക്കും. ഡോക്ടേഴ്സ് പറയാറില്ലേ, ചില രോഗികളെ കൊണ്ടു ചെല്ലുമ്പോൾ ഒരു മിനിറ്റ് വ്യത്യാസത്തിലാണ് മരണം സംഭവിച്ചതെന്നുള്ളത്. ചില ആളുകൾക്ക് ജോലി നഷ്ടപ്പെടുന്നത് എങ്ങനെയാണ്? റെയിൽവേ സ്റ്റേഷനിൽ ഒരു മിനിറ്റ് സമയത്തിൽ ട്രെയിൻ നഷ്ടപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലല്ലേ? ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ പല കാര്യങ്ങളിലും നമുക്ക് സമയത്തിന്റെ വ്യക്തത മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും എന്നതാണ്. ഓക്കെ, മറ്റൊരു നഷ്ടത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വായിലൂടെ വരുന്ന വാക്കുകളെ കുറിച്ചാണ്. നല്ല വാക്കുകൾ ചില ജീവിതങ്ങളെ തിരിച്ചു കൊണ്ടുവരാറുണ്ട്, അതുപോലെയാണ് ചില ജീവിതങ്ങൾ നശിപ്പിക്കുന്നതും ചില വാക്കുകളാണ്. അപ്പോൾ ഈ വാക്കുകളെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മൾ എന്തു പറയുന്നു എന്നുള്ള ബോധ്യത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് അതിന്റെ പരിഹാരമാണ്. കാരണം എന്തെന്ന് വെച്ചാൽ വാക്കുകൾ വാളിനേക്കാൾ മൂർച്ചയുണ്ടെന്ന് പറയാറുണ്ട്. ചില വാക്കുകളാവട്ടെ അത് ശരീരത്തെ എന്നല്ല മനസ്സിനെ മുറിവേൽപ്പിച്ചുകൊണ്ട് തിരിച്ചു വരാനാവാത്ത രീതിയിലേക്ക് ആ ഒരു ജീവിതത്തെ മാറ്റിമറിക്കാറുണ്ട്. ഏതൊരു വ്യക്തിയോടും ഏതൊരു ജീവജാലങ്ങളോടും നമ്മൾ പെരുമാറുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വാക്കുകളിലൂടെയുള്ള കാര്യമാണ്. അതുകൊണ്ട് ഒരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്, വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗപ്പെടുത്തുക. സമയത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു, അതുപോലെ തന്നെ വാക്കുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇതുപോലെ ഇനി കഴിഞ്ഞു പോയാൽ തിരിച്ചു കിട്ടാത്ത വലിയ മികച്ചതായിട്ടുള്ള ഒരു കാര്യമാണ് അവസരങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ അവസരങ്ങൾ തേടിപ്പോവാറാണ്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ തൊട്ടടുത്ത് തന്നെ, നമ്മുടെ ചുറ്റുപാടിൽ തന്നെ, നമ്മുടെ ശരീരത്തിൽ തന്നെ, നമ്മുടെ മനസ്സിൽ തന്നെ ഒരുപാട് അവസരങ്ങൾ തിങ്ങിക്കൂടി കിടക്കുന്നുണ്ട്. ഇതൊന്നും കാണാത്ത രീതിയിലാണ് നമ്മൾ എന്തു ചെയ്യാറുള്ളത്, ദൂരേക്ക് അവസരങ്ങൾ തേടി പോകാറുള്ളത്. ഇനി ജോലിയാവട്ടെ, ഫാമിലി ആവട്ടെ, എന്ത് കാര്യമാണെങ്കിലും കഴിഞ്ഞു പോയ അവസരങ്ങൾ പിന്നീട് ലഭിക്കാറില്ല എന്ന് തന്നെ വേണം പറയാം. ചില ആളുകൾ വാദിച്ചെടുക്കാറുണ്ട്, അതില്ലെങ്കിൽ മറ്റൊരു അവസരം അതുപോലെ തന്നെ കിട്ടാറുണ്ടല്ലോ. ഒരു കാര്യം തീർച്ചയാണ്, ഒരു അവസരം ലഭിച്ചിട്ട് അതിൽ നമ്മൾ ഒന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള മറ്റൊരു അവസരം നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. കിട്ടിയാൽ തന്നെയും നമുക്കത് ഉപയോഗപ്പെടുത്താൻ കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം. ചുരുക്കത്തിൽ നമുക്ക് ജീവിതത്തിൽ നഷ്ടപ്പെട്ടാൽ തിരിച്ചു കിട്ടാത്ത പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളായിട്ട് നമുക്ക് ഒന്നുകൂടി പറയാം. സമയത്തെയാണ്, രണ്ട് നമ്മുടെ വാക്കുകളെയാണ്, മൂന്നാമത് നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന അവസരങ്ങളെയാണ്. ഇത് മൂന്നും ചിട്ടയായ രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ അത്രയും സുഖകരമായ, അത്രയും സന്തോഷകരമായ ജീവിതം നമുക്ക് കിട്ടുക തന്നെ ചെയ്യും. അതിനുവേണ്ടി എല്ലാവരും പ്രവർത്തിക്കണമേ എന്ന് അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്